എല്ലാവർക്കും ചില്ലൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ചെറുപയർ തോരനാണ് ഉണ്ടാക്കുന്നത്. ചെറുപയർ തോരൻ വെക്കാനായിട്ട് ഞാനൊരു 250 ഗ്രാം ചെറുപയർ കുതിർത്തതാണ്. ഒരു 3-4 മണിക്കൂർ കുതിർത്ത് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുകയാണ് കുക്കറിൽ. ഒരു വിസിൽ വരുന്നതിന് മുന്നേ ഓഫ് ചെയ്യണം, കാരണം ഇത് കുതിർത്തതായതുകൊണ്ട് വേഗം വെന്ത് വരും. കുറച്ച് സവോളയും കൂടെ അരിഞ്ഞിടാം നമുക്ക്. ചെറുപയർ തോരൻ വെക്കാനായിട്ട് ഞാൻ ഒരു 1/2 മുറി നാളികേരം ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് മുറിച്ചിട്ടത്, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നാളികേരം ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരയരുത്, ഇങ്ങനെ ഒരു പൊടി പോലെ അടിച്ചെടുക്കണം. നമുക്കിനി കുക്കറ് തുറന്ന് നോക്കാം. ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കുടഞ്ഞൊന്നും പോയിട്ടില്ല. നമുക്കിനി ഇത് ഉലർത്തിയെടുക്കാം. ഞാനൊരു പാൻ വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് കുറച്ച് കടുകും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴണ്ട് വരട്ടെ. ത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം ഒന്ന് മൂത്ത് വരട്ടെ. അരപ്പ് മൂത്തിട്ടുണ്ട്. അരപ്പ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് വെന്ത് വരണം. ഇപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഉണ്ണാനായിട്ട്. പിന്നെ പുട്ടിൻ്റെ കൂടെയും നല്ലതാണിത്. പുട്ടും ഈ ചെറുപയർ തോരനും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.